Sasaninima ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മിന്നൽ മുരളിയുടെ സൂപ്പർ ഹീറോ കഥയെ വളരെ ആകാംക്ഷയോടെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന മലയാള സിനിമാ ലോകത്തിലേക്ക് മറ്റൊരു സൂപ്പർ ഹീറോയുടെ കഥ പറയുന്ന ഒരു ഹ്രസ്വചിത്രം. ബജറ്റ്ല പ്രൊഡക്ഷൻ്റെ ബാനറിൽ ബിബിൻ ആൻ്റണി രചനയും സംവിധാനം നിർവഹിച്ച പൈലോ ഖാൻ എന്ന കൊച്ചു ചിത്രം കഥാപരമായും സംവിധാന മികവുകൊണ്ടും അതുപോലെ തന്നെ സാങ്കേതിക സവിശേഷതകൾ കൊണ്ടും വളരെ മികച്ച അനുഭവമാണ് ഓരോ പ്രേക്ഷകനും നൽകുന്നത്. പൈലോ ചാച്ചി എന്ന മധ്യവയസ്കനായ മലയോര കർഷകൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. പൈലോ ചാച്ചിയുടെ വീടിനും പരിസരത്തുമായിട്ടും വളർത്തുകോഴിയും മറ്റും പിടികൂടുന്ന ഒരു ജീവിയുടെ സാന്നിധ്യം അദ്ദേഹം തിരിച്ചറിയുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കോഴിയുടെ കരച്ചിൽ കേട്ടാണ് അദ്ദേഹം ഉണർന്നിരുന്നത്. അങ്ങനെ പുറത്തു വന്ന് നോക്കിയ അദ്ദേഹം വളരെ യാദർശികമായി ഒരു അജ്ഞാത ശക്തിയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നു. അത് വിഷ്വൽ എഫക്റ്റിൻ്റെ മറ്റൊരു സാങ്കേതികത ഉപയോഗിച്ച് വളരെ മനോഹരമായി തന്നെ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് പൈലോ ചാച്ചിക്ക് സൂപ്പർ പവർ കിട്ടുന്നത്. പിന്നീട് അവിടെ നിന്നുണ്ടാവുന്ന പൈലോ ചാച്ചിയുടെ ജീവിതത്തിലെ മാറ്റങ്ങളാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സിനിമയിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് പൈലോ ചാച്ചിയെ വേഷമിട്ട റാംകുമാറിൻ്റെ അഭിനയ മികവിനെ തന്നെയാണ്. ഒരു തനി നാട്ടുംപുറത്തുകാരൻ മലയോര കർഷകനെ അങ്ങേയറ്റം സ്വാഭാവികമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റ് കഥാപാത്രങ്ങളാണ് കുഞ്ഞു വർക്കിയും അവറാനും കുഞ്ഞുമോളും. ഈ മൂന്ന് കഥാപാത്രങ്ങളെയും അവതരിപ്പിച്ചിരിക്കുന്ന കലാകാരന്മാർ അങ്ങേയറ്റം പൂർണ്ണതയിൽ തന്നെ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. പൈലോ ഖാനിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥ പറയാൻ തിരഞ്ഞെടുത്ത മലയോര മേഖലയെ ഏറ്റവും മിഴിവുറ്റ ദൃശ്യങ്ങളാണ് മാർട്ടിൻ മാത്യു, അതായത് സിനിമയുടെ സിനിമോട്ടോഗ്രാഫർ, നമുക്ക് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിരിക്കുന്നു. കൂടാതെ സിനിമയെ അങ്ങേയറ്റം മികവുറ്റതാക്കുന്നതിന് ഇതിലുപയോഗിച്ചിരിക്കുന്ന VFX വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന VFX പലയിടത്തും വളരെ മികച്ചതായി തന്നെ തോന്നി. സീൻ ബൈ സീൻ എടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ അതൊരു സ്പോയിലർ ആയാലോ എന്ന് കരുതിയാണ് ഞങ്ങളത് പറയാത്തത്. VFX സിനിമയെ അങ്ങേയറ്റം മികവുറ്റതായി തീർക്കുമ്പോഴും സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന പശ്ചാത്തല സംഗീതം പലയിടങ്ങളിലും ഒരു കല്ലുകടിയെ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ സീനുകളോട് പശ്ചാത്തല സംഗീതം ഇഴകിച്ചേരാത്തതുപോലെയും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ എഡിറ്റിങ്ങിൽ പലയിടങ്ങളിലും കൃത്യമായ മീറ്ററിലല്ല കട്ട് ചെയ്തിരിക്കുന്നതെന്നും ചെറുതാണെങ്കിൽ കൂടിയും കണ്ടിന്യൂറ്റിയുടെ മിസ്റ്റേക്കുകൾ അവിടെ ഉള്ളതായിട്ടും പ്രേക്ഷകന് ഫീലാവുന്നുണ്ട്. ഇത്തരം ചെറിയ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ കൂടിയും 24 മിനിറ്റ് വളരെ മികച്ചൊരു ദൃശ്യ അനുഭവമാണ് പൈലോ ഖാൻ എന്ന ഈ കൊച്ചു സിനിമ ഓരോ പ്രേക്ഷകനും നൽകുന്നത്. പറഞ്ഞത് തീർത്തും ഒരു പ്രേക്ഷകൻ്റെ അഭിപ്രായങ്ങളാണ്. സിനിമ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാണാത്തവർക്കായി സിനിമയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നവരെ നന്ദി.